എന്തുപറ്റി? എല്ലാവരും ഭയങ്കര സീരിയസ് ആണല്ലോ. ഒരു ഡാൻസ് പ്രോഗ്രാമിന്റെ എൻക്വയറി വന്നിട്ടുണ്ട് ടൗൺസ്മെൻ ക്ലബിന്റെ ആനുവൽ ഡേക്ക്. ചെയ്യണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. നിന്റെ അഭിപ്രായം എന്താ? നിങ്ങളത് ചെയ്യ്, കൂടുതലൊന്നും ആലോചിക്കണ്ട. നിങ്ങൾ ഡാൻസിന് ഇങ്ങോട്ടൊരു എൻക്വയറി വരാന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭാഗ്യമാണേ. ഒന്ന് പോയി, അല്ലെങ്കിൽ ഇയാളെ കുറിച്ച് ഞാൻ ഇവരോട് നല്ലതൊന്നും പറഞ്ഞിട്ടുമില്ല. മെനു ഇച്ച, ഇതാണ് സിദ്ധാർത്ഥ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ബാംഗ്ലൂരിൽ എന്റെ ഫ്രണ്ട്. ആൻഡ് ഇത് ഇച്ച, ഇവന് കൊച്ചിയിലെ ആകെയുള്ളൊരു ഫ്രണ്ട് ഞാൻ. ഇവിടെ ജോയിൻ ചെയ്യാൻ പോകണമെന്ന് വീണ പറഞ്ഞിരുന്നു. ഇനിയൊരു വൺ ഇയർ ഇവിടെ ഉണ്ടാവും. ഓ ഓക്കെ, അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കും, എനിക്ക് കുറച്ച് വർക്കുണ്ട്. ഇച്ച, നൈസ് വാച്ച്. ഓ താങ്ക് യു. അപ്പോ എപ്പോഴാ നിങ്ങളുടെ കൊച്ചി ഷോ? അത് നെക്സ്റ്റ് മന്ത് 11th. അത്ര വലിയ ഷോ ഒന്നും അല്ല, ഒരു ക്ലബ് ഫംഗ്ഷൻ. അയ്യോ, അപ്പൊ അതും കാണേണ്ടി വരുമല്ലോ. വീണയുടെ ഡാൻസ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, അത് വെച്ചിട്ട് വിലയിരുത്തണ്ട. ഇതൊന്ന് വന്ന് കണ്ടു നോക്ക്. ബാംഗ്ലൂരിലെ പോലെ നല്ല പെർഫോമൻസിനൊന്നും എനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല സിദ്ധു, അതുകൊണ്ട് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ആയിക്കോട്ടെ. സിനിമക്കാരൊക്കെ കഥ എഴുതാനിരിക്കുന്ന സ്ഥലമാണ്. സിദ്ധാർത്ഥന് ഇത് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിച്ചു. ബാൽക്കണി നിന്ന കടൽ കാണാൻ കായൽ കാണാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. റൂമിനകത്തൊക്കെ ഒരു ഫീല് തന്നെ, മടി പിടിച്ച് ചുരുണ്ടുകൂടി കിടക്കാനൊക്കെ ഒരു സുഖം. ഇതൊരു വെറൈറ്റി കേസാണ്. കൊള്ളാം, എന്ത് കേസാണല്ലോ ഇന്ന് റൂം കണ്ടുപിടിച്ചോണം. എനിക്കിനി ലീവ് എടുക്കാനൊന്നും വയ്യ. ഇച്ചക്കറിയോ, ബാംഗ്ലൂര് ഒരു വൃത്തികെട്ട റൂമിലാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. ഈ ഫുട്പാത്ത് കച്ചവടക്കാരൊക്കെ താമസിച്ചിരുന്ന കോളനിയില്. സത്യം പറഞ്ഞാൽ സൗകര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല ചില സ്ഥലങ്ങൾ കാണുമ്പോൾ എന്റെ മനസ്സ് പറയും, സിദ്ധു ദിസ് ഇസ് യുവർ ടെൻ, നീ ഇവിടെ കിടന്ന് പ്രാന്തെടുത്ത് ചത്തോന്ന്. പിന്നെ ഒരൊറ്റ കിടപ്പ, കുറെ ബുക്സ് ആയിട്ട്. നോ കുളി നോ പല്ലതേപ്പ്. പല്ലതേപ്പുണ്ടേ? ഭാഗ്യത്തിന് കള്ളും കഞ്ചാവൊന്നും ഇല്ലാന്നാ തോന്നണത്. എന്താ തുടങ്ങണോ? അയ്യോ വേണ്ടായേ. ജോക്സ് എപ്പാർട്ട്, അഡ്വർടൈസിംഗ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് അവാർഡ്സ് കിട്ടിയ കക്ഷിയാണ് ഈ നിൽക്കുന്നത്. ഇവക്കൊരു വിലയില്ലെന്നേ ഉള്ളൂ. ഈ കലാകാരന്മാരെങ്ങനെയാടോ, ഇവർക്ക് ചില സ്ഥലങ്ങളോടും ആൾക്കാരോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നും അല്ലേ? പറഞ്ഞുകൊട്. എനിക്ക് വയ്യ, കോഫി ഷോപ്പും വീടും വിട്ടിറങ്ങാത്ത നീ കലാകാരന്മാരെ കുറിച്ച് കൂടുതൽ സംസാരിക്കരുത്. ആ അത് പറഞ്ഞപ്പോഴാ, വലിയൊരു വീട്ടിൽ ഇവന് ഒറ്റയ്ക്കാ താമസിക്കുന്നത്. സിദ്ധു ഒരു കാര്യം ചെയ്യും, വേറെ മുറി കിട്ടുന്നവരെ ഇവനോട് കൂടിക്കോ. ഓക്കെ. അല്ല, ഞാൻ താമസിക്കുന്നത് സിറ്റിന്ന് കുറച്ച് ദൂരെയാണ്. ഓണർ ഒരു പഴയ വീട്ടില്, അവിടെ ഈ സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണ്. സിദ്ധാർത്ഥന് അതൊരു ബുദ്ധിമുട്ടാവാനാണ് സാധ്യത. ഹേയ് നോ പ്രോബ്ലം, മറ്റൊരു റൂം കിട്ടുന്നത് വരെ ഹോട്ടലിൽ സീലിംഗ് നോക്കി കിടക്കണ്ടല്ലോ. വീടിന്റെ വലുപ്പൊന്നും കണ്ടിട്ടണ്ട, ഞാൻ മോളിൽ തന്നെയല്ലേ താമസിക്കുന്നത്. ഓണർ താമസിച്ചതിന് താഴെയാ, അവരിപ്പോ പുതിയ വീടെടുത്ത് സിറ്റിയിലേക്ക് മാറി. സംഗതി ബാർട്ടർ സിസ്റ്റം ആണല്ലോ, നിനക്ക് വാടകയില്ലാത്ത വീട്, അങ്ങർക്ക് ശമ്പളം ഇല്ലാത്ത കാവൽക്കാരൻ. കൊള്ളാം. ശ്രദ്ധിക്കണേ. എങ്ങനെയുണ്ട് മുറി? കൊള്ളാം. ഇതെല്ലാം ഒരുമാതിരി പേടിപ്പിക്കുന്ന പെയിന്റിങ്സ് ആണല്ലോ. ഇതൊക്കെ നീ വരച്ചതാ? ആ സമയം കിട്ടുമൊക്കെ. നൈസ്. എന്താ ഇതിന്റെ അർത്ഥം? ആ സത്യത്തിൽ ഞാനൊരു നാട്ടുമ്പുറത്തുകാരനാണ്. നാലാം ക്ലാസ് വരെ ഉച്ചക്കഞ്ഞി കുടിക്കാനാണ് സ്കൂളിൽ പോയത്. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്ന റിലേറ്റീവിൻ്റെ ഫാമിലിയിലേക്ക് എന്നെ വളർത്താനയച്ചു. രസമതല്ല,
ഞാൻ വളരുന്നതിന് മുമ്പ് അവർക്കൊരു കുട്ടിയായി, ഞാൻ ബോർഡിങ്ങിലുമായി. അതുകൊണ്ട് വരെ നഷ്ടങ്ങളൊന്നും ഇല്ല കേട്ടോ. നന്നായി പഠിക്കാൻ പറ്റി, ഇഷ്ടപ്പെട്ട പ്രൊഫഷനിലും എത്തി. ചുരുക്കി പറഞ്ഞാൽ നോ കമ്മിറ്റ്മെന്റ്സ്, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, എന്തും ചെയ്യാം. ഒന്നോർത്ത എൻ്റെ ലൈഫ് ഒരു സംഭവം തന്നെയാണ്. ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി മഹാനഗരങ്ങൾ പിന്നിട്ട് ഇപ്പോൾ ഒരു കൊച്ചു മെട്രോ സിറ്റിയിൽ മറ്റൊരുത്തൻ്റെ മനോഹരമായ മുറിയിൽ അവനെ നിലത്ത് കിടത്തി അവൻ്റെ മെത്തയിൽ ഇങ്ങനെ മലന്ന് കിടക്കുന്നു. എന്തൊരു സുഖം. ഇച്ചാ, നിനക്ക് ഞാൻ ഒരു കട്ടിൽ വാങ്ങിത്തരുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്നും ഇങ്ങനെ തറയിൽ കിടക്കേണ്ടി വരും. നീ നേരത്തെ വന്നോ? നേരത്തെയോ? സമയം വരേ. അയ്യോ, നെറ്റ് നോക്കിയിരുന്ന സമയം പോയി തറഞ്ഞില്ല. ഒന്നും കഴിച്ചിണ്ടാവൂലല്ലോ, ഞാൻ ഒരു സാൻഡ്വിച്ച് വേണമെന്നുണ്ട്. അത് നന്നായി. അപ്പൊ അക്കോമഡേഷൻ മാത്രമല്ല, എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ പരിപാടിയൊന്നും ഇല്ലേ? ഇച്ചയ്ക്കൊരു കാര്യം അറിയോ? ഞാൻ ജനിച്ച സ്ഥലം ഇവിടുന്ന് ഒരു 3 hour ഡ്രൈവേ ഉള്ളൂ. ഞാൻ ഗൂഗിൾ മാപ്പ് തപ്പി നോക്കി. അത് കൊള്ളാലോ, പോകുന്നുണ്ടോ? വകയിലൊരു വല്യമ്മ മാത്രമേ ഉള്ളൂ അവിടെ. നമുക്ക് ഒരുമിച്ച് വിടാം ഒരു ദിവസം. ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു പണ്ട്. ഇച്ച കേട്ടിട്ടുണ്ടാവും, മണലിക്കര. അല്ല, നിന്റെ നാടെവിടെയാ? ഇല്ല, ഞാൻ കഴിച്ചിട്ട് വന്നേ. നീ ഇതെപ്പോ വന്നു? ഞാൻ ചുമ്മാ ഇതിലെ പോയപ്പോ കയറിയതാ. സിദ്ധാർത്ഥ ബിസി ആയിരുന്നു. സ്മോക്ക് ഹൗസ് ഒന്ന് ഓഫാണോ? നീ സ്റ്റാഫിനോട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് പെരുമാറണം സിദ്ധു. പുതിയ ആളല്ലേ, ചുമ്മാ മസിൽ പിടിച്ച് ബോറാക്കണ്ട. എന്നെ ഉപദേശിക്കാനാണോ സാർ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഞാൻ കേട്ടുപോകാത്ത ബഹളമല്ല, അതുകൊണ്ട് പറഞ്ഞ. ആ, ഇന്ന് ഇനി എനിക്ക് വർക്ക് ചെയ്യാൻ മൂടില്ല. നീ വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ വരാം. സിദ്ധു വേഗം വരണേ. ഇപ്പം വരാടാ, ഒരു 5 minutes. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? ഞാൻ ശ്രദ്ധിച്ചില്ല സർ. ഹലോ, ആ പറയൂ സർ. ഹലോ, ഇന്ന് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ? ഒരു ഗസൽ കോൺസേർട്ട് ഉണ്ട്, പോവാം. ഇന്ന്? ആ, ഇന്ന് ഞാൻ ഫ്രീയാ. ഇച്ച എവിടെ വന്നിരുന്നു? ഇപ്പോ കാണുന്നില്ല. ഞാനിവിടെ സ്മോക്ക് ഹൗസ് എത്തി. അവരവിടെ ഉണ്ടല്ലോ, വേഗം വാ. ഏ, ബൈ.
ഹലോ, എവിടെ വരെ ഈ പ്രാക്ടീസൊക്കെ? ആ, അതൊക്കെ ഇങ്ങനെ നടക്കുന്നു. വലിയ തിരക്കൊന്നുമില്ലല്ലോ. ഒരു മ്യൂസിക് കോൺസേർട്ട് ഉണ്ട്, പോയാലോ? സിദ്ധു ഇപ്പം എത്തും. എവിടെ? അവനവിടെ ഓഫീസിലെ മാന നോക്കിയിരിപ്പുണ്ടോ? ചുരുങ്ങിയതൊരു അരമണിക്കൂറെങ്കിലും എടുക്കും, നോക്കിക്കോ. അതിന് നീ അവിടെ പോയിരുന്നോ? ഇഷ്ടമുള്ളവരടുത്ത് എത്താൻ ഒന്ന് കണ്ണടച്ചാ പോരെ. വലിയ ഡയലോഗ് അടിക്കാതെ മറുപടി പറ. വരുന്നുണ്ടോ? ഇല്ല. ഇല്ലടോ, ഈവനിങ് ടൈമല്ലേ, ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്ന സമയം. നിങ്ങൾ പോയിട്ടോ. ഓക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഡാൻസ് കാണാൻ വലിയ താല്പര്യമില്ല. പിന്നെ സിദ്ധു വിളിച്ചോണ്ട. പിന്നെ എനിക്കല്ലേ ഇൻട്രസ്റ്റ്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരാൾ കൂടെ ഉണ്ടാവുന്നത് നല്ലതല്ലേ? അതാ നിന്നെ വിളിച്ചത്. ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിലും നിങ്ങൾ ഈ പരസ്യക്കാർക്കെല്ലാം കച്ചവടമല്ലേ? പലരും അവരുടെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാ ഇങ്ങനത്തെ ഒരു ഡാൻസ് ഫോം ഉണ്ടാക്കുന്നതും അതിനു വേണ്ടി ജീവിക്കുന്നതും. പിന്നെ കഥകളെ നിങ്ങളല്ലേ ഡപ്പാങ്കൂത്താക്കിയത്. നിങ്ങളും പല പല ഡാൻസ് ഫോം എടുത്ത് മിക്സ് ചെയ്ത് ജ്യൂസ് ആക്കിയിട്ടല്ലേ ഫ്യൂഷൻ ഡാൻസ് എന്ന് പറഞ്ഞിറക്കുന്നത്. അത് സിദ്ധുവിന് ഇതിനെ കുറിച്ച് വലിയ വിവരം ഇല്ലാഞ്ഞിട്ട്. ഈ ഫ്യൂഷൻ ഡാൻസിന്റെ ഒക്കെ തുടക്കം എവിടുന്നാന്ന് അറിയോ? തുടക്കം എവിടുന്നാണെന്ന് അറിയില്ല, പക്ഷെ ഒടുക്കം എവിടായിരിക്കും ഏകദേശം പിടികിട്ടി തുടങ്ങി. മതി മതി, വേഗം വിട്, അല്ലെങ്കിൽ അവിടെ ഗോസിപ്പ് കൂടിക്കൊണ്ടിരിക്കും. എന്ത് ഗോസിപ്പ്? അല്ല, ആ ഹെലനക്കല്ലേ ആള്, കണ്ടാലേ അറിയാം. ഒന്ന് പോടാ. സെക്രട്ടറി ആയതിനു ശേഷം ആ ഇത്തരം പരിപാടികളൊക്കെ, ആനുവൽ ഡേ കസറും പിള്ളേരെ നല്ല ഊക്കൻ ഡാൻസാ, ഇതൊക്കെ കണ്ട് കണ്ട് എനിക്കിപ്പോ എല്ലാം വൈകാത്ത. എന്നാ ചേട്ടനോട് കൂടാറുന്നില്ലേ? സമയമായി, ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് തിരക്കുണ്ട്. ഡാൻസ് ഞാൻ ഷോയിൻ്റെ ഒന്ന് കണ്ടോളാം. ബൈ. ദൈവമേ, ഇനി എന്നെ വിട്ടു പോണ പ്രശ്നമില്ല.
സ്റ്റോറി ബോർഡിൽ പറഞ്ഞ കറക്ഷൻസ് കൂടി ചെയ്യണം. ഇന്ന് തന്നെ മെയിൽ ചെയ്യാനുള്ളതാ. ഇതൊരു ഒരു മണിക്കൂർ ചെയ്തെടുക്കാം സാർ, പ്രശ്നമില്ല. മനു, നീ സ്റ്റേജ് ഷോസ് കാണാൻ ഇഷ്ടമാണോ? സ്റ്റേജ് ഷോസ് മുമ്പ് കാണുമായിരുന്നു സാർ, ഇപ്പം ബോറാണ്. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഒഴിവാക്കാൻ പറ്റാത്ത പ്രോഗ്രാമാ, നോക്കണം. ഇത് ഞാൻ അയച്ചോളാം. ഓക്കെ ഓക്കെ. എല്ലാരും പോയി അല്ലേ? ഷാജി, മനു അകത്തിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, ഓഫീസ് പൊട്ടി വെക്കളല്ലേ. സാറല്ലേ ഇവിടുത്തെ പുതിയ ആള്, 4 വർഷം തൊട്ട് ഞാൻ ഇവിടുത്തെ ഉപ്പും ചോറുന്നില്ല അല്ലേ. ഞാൻ നോക്കിക്കോളാം, സാറ് വിട്ടോ. പ്ലീസ് ഗിവ് ഫോൺ നമ്പർ. നീ ഇങ്ങോട്ട് വന്നു, ഞാൻ നിന്നെ വിളിക്കായിരിക്കായിരുന്നു. പ്രോഗ്രാം തുടങ്ങാറെ? ആ, പറഞ്ഞിട്ട് കാര്യമില്ല, ഒടുക്കത്തെ തിരക്ക. വേഗം വാ. വീണ, സിദു എവിടെയാ? തുടങ്ങാറായി? ഞങ്ങൾ വന്നോണ്ടിരിക്കുക, ഈ ഇച്ച വരാൻ ലേറ്റായി. അതാ സിദു, വരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. ഇച്ച എവിടെയുണ്ട്? ഞങ്ങളിപ്പോ എത്തും, ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. ദാ പോലീസ്, പോലീസ്. ഇച്ച വേഗം കേറ്. ഇച്ച, ഇച്ച ഇച്ച സിദ്ധു ഇവിടെ വന്നില്ലല്ലോ, എന്താ പറ്റിയത്? വിളിച്ചിട്ട് ആൻസർ പോലുമില്ല. അവനെന്താ പറ്റിയത് എനിക്കെങ്ങനെ അറിയാം. ആരും നോക്കിക്കാണു, വീട്ടിൽ വരട്ടെ, സമയം കുറേ, എന്നെ ഡ്രോപ്പ് ചെയ്യണം. ഇവിടെ പലരുടെയും വിചാരം നമുക്കൊക്കെ പ്രായമായി പോയി, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ലെന്നാ. എന്നിട്ട് ഇപ്പൊ എന്തായി? അതെ, എനിക്ക് പ്രഷറിന്റെ അസുഖങ്ങളാണ്, മരുന്ന് കഴിക്കേണ്ട സമയമായി. ഞാൻ ഇറങ്ങട്ടെ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഓഡിയൻസിനെ കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ടെന്ന്. നമ്മൾ നമ്മളെ ഡാൻസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. എന്തായാലും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. യു നോ, ഐ എം വെരി ഹാപ്പി നൗ. ശരി. നീ ഇതെവിടെയായിരുന്നു? ഞാൻ പറഞ്ഞല്ലേ 10 മണിക്ക് മുമ്പ് എന്നെ വീട്ടിലെത്തിക്കണമെന്ന്. വേഗം വണ്ടി എടുക്ക്, ഒന്ന് വേഗം എടുക്ക്. മിക്കവാറും നമുക്കിനി ഒരുപാട് എൻക്വയറീസ് വരാനുള്ള ചാൻസ് ഉണ്ടല്ലേ. വീണ, ഇങ്ങോട്ട് വരുന്ന ഒരു ഓഫീസും വിട്ടുകളയരുത് കേട്ടോ. ഔട്ട്സൈഡ് ഇന്ത്യ ഒരു സ്റ്റേജും, അതെന്റെ ഡ്രീമാ. ഡേ, നിനക്കറിയാലോ.
എത്ര നേരമായി ഞാൻ ഓരോന്ന് പറയുന്നു, നീ എന്തൊന്നും മിണ്ടാത്ത. നീ ചെല്ല, ഗുഡ് നൈറ്റ്. രാത്രി തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല. ഒന്നും പറ്റിയില്ലല്ലോ, അതെന്നെ ഭാഗ്യം. ഫുൾ ടയേർഡായിരുന്നു അവള്, ഉറങ്ങിപ്പോയതായിരിക്കും. ഉറങ്ങിപ്പോയതൊന്നുമല്ല, ഞാൻ എത്ര തവണ രാത്രി റിഹേഴ്സലിൽ ഞാൻ വഴി പോയിട്ടുണ്ട്, ഒരു ഗട്ടർ പോലും ഇല്ല. ഇത് തന്നെ ആരും തള്ളിയിട്ടതാ മനഃപൂർവ്വം. പിന്നെ രാത്രി ആ വഴി ആര് വരാനാ നിന്നെ തള്ളിയിടാൻ? ഇവിടെ എത്തിയപ്പോ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ. ഗായത്രി, നീ ഇവളെയും കൂട്ടി പോയിക്കോ. ഇവളെ ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല, എനിക്കും കുറച്ച് റെസ്റ്റ് വേണം. ചെല്ല്. വീണ, അയ്യോ, ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇന്ന് രാവിലെ ഞാൻ അറിയുന്നത്, എല്ലാം വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. സിദ്ധു എന്താ ഇന്നലെ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? ഇച്ച, ഇച്ചയെന്ന് പുറത്ത് നിൽക്കും, ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്. ഒറ്റയ്ക്ക് കിടന്നെങ്കിൽ നല്ല ശീലമുള്ളതാ, എനിക്ക് അവരുടെ കൂട്ടും സഹായം ഒന്നും ആവശ്യമില്ല. നിനക്കെന്നെ ശരിക്കറിയില്ല.